ഇതാ ഞങ്ങൾ ആ വണ്ടിയിൽ നിന്ന് പോയിട്ട് ഇതിലേക്ക് വന്നിട്ടോ ഗൈസ്. ഐസു ഇതിഷ്ടായോ? ഇതിഷ്ടായോ? അല്ല കൊയങ്ങി എന്ന് പറഞ്ഞ ഇവിടെ വന്നിരുന്നതല്ലേ, പിന്നെ എന്തിനാ എണീച്ചോണേ? ഒരു പണിയും എടുക്കാണ്ട് വെറുതെ വന്നിരിക്കുക, എന്നിട്ട് ഞാൻ വീഡിയോ എടുക്കുന്നതെന്ന് കണ്ട് പോടുകയാണ്. ഹലോ, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. ഐസട്ടാ ഹായ് എടുക്ക്, ഐസട്ടാ ഹായ് കൊടുക്ക്. അപ്പം ഗായ്സ് എന്തൊക്കെയുണ്ട് വിശേഷ സുഖല്ലേ എല്ലാവർക്കും? വന്നപ്പോ എന്താ നമ്മള് ഐസുവിന്റെ ബർത്ത്ഡേ ആവാനായി അല്ലേ. ഐസുവിന്റെ ബർത്ത്ഡേ ആണ് നാളെ, ഐസുവിന്റെ ബർത്ത്ഡേ. അപ്പൊ എല്ലാരും വിഷ് ചെയ്യണേ. അപ്പൊ ഐസു നമ്മള് ഡ്രസ് എടുത്തില്ല, അപ്പൊ ഡ്രസ് എടുക്കാൻ പോവാട്ടോ. കൊറേ ദിവസമായി ഡ്രസ് എടുക്കണം ഡ്രസ് എടുക്കണം പറഞ്ഞു. ആശിക്കാക്ക് ആശിക്കാക്ക് ബിസി കഴിയണ്ട, എന്നാലല്ലേ ഡ്രസ് എടുക്കാനൊക്കെ പോവാണല്ലേ. അതെ, ആശിക്കാക്ക് ഭയങ്കര ബിസി മാനാണ്. അപ്പൊ നമ്മളിതാ ഐസുവിന് ഡ്രസ് എടുക്കാൻ പോവാണ്. രാവിലെ തന്നെ ഇറങ്ങിയിരിക്കുന്നില്ല, രാവിലെ തന്നെ എന്ന് പറഞ്ഞാൽ 10-11 മണി ആയിട്ടോ. രാവിലെ 9 മണിക്ക് ഇറങ്ങണം എന്ന് വിചാരിച്ചതാണ്. പക്ഷെ ഇതാ നമ്മള് ഇപ്പൊ സമയം 15 അപ്പൊ വീണ കുപ്പികളൊക്കെ ഉണ്ട്. ബേക്കിന് തന്നൊക്കെ തള്ളൊക്കെ മുടിക്കും കേട്ടോ. അവര് ആസിക്കാവ് ഓരോട് പറയുന്നുണ്ട് ഒറ്റ നിർത്തല കേറ്റത്തിന്റെ മുകളില്. അപ്പൊ അതാ നമ്മള് ഐസോന് ഡ്രസ് എടുക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ എവിടെ ഡ്രസ് എടുക്കാൻ പോണേ കാക്കോ? അങ്ങനൊന്നുമില്ല, നമ്മള് കൊറേ സ്ഥലത്ത് തിരിയണം. അതന്നെ എനിക്ക് സെറ്റായ ഡ്രസ്. കേക്ക് ഞാന് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പൊ കേക്കിന്റെ ഫോട്ടോ ഒന്ന് കാണിച്ചുണ്ട് കേട്ടോ. അതായിട്ടില്ല, ഞാൻ വീട്ടിലെത്തിയിട്ട് കാണിച്ചുണ്ട്. അപ്പൊ കേക്ക് നമ്മൾ എവിടുന്നാ വാങ്ങണെന്ന് വെച്ചാല് നമ്മള് ഐസിന്റെ 6 മന്തിൽ വാങ്ങിയ കേക്ക് തന്നെയാണ്. അതുപോലെ തന്നെയാണ് ചെയ്തിരുന്നത്, അതായത് എന്റെ മുതലാളിന്റെ വൈഫാണ് ചെയ്തിരുന്നത്. അപ്പൊ നമ്മള് ജംഗിൾ ആ ഒരു സെറ്റപ്പിലാണ് കേക്കൊക്കെ സെറ്റ് ചെയ്യുന്നത് കേട്ടോ. ആ അല്ല ഐസു ഓടിക്കുന്നോണ്ട് സംസാരിക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ കേക്കിന്റെ വിശേഷങ്ങളൊക്കെ ഞങ്ങള് പറഞ്ഞുതരാം. കല്യാണം കഴിച്ചു നാളെയാണ്, വിടാൻ മാട്ടെ ആരെയും. ഞാൻ ഇവിടെ വണ്ടി നിർത്തിയതിനുള്ള ദേശീയാണ് എന്തിനാ വണ്ടി നിർത്തിയെന്നുള്ളത്. അപ്പൊ നമ്മളിതാ കൊടുവള്ളിയിലേക്ക് പോവാണ്. വീട്ടിൽ പോണം, വീട്ടിലെത്തിയിട്ട് പന്തലിടണം, ഡെക്കറേഷൻ ചെയ്യണം. എന്തൊക്കെ പണിയുണ്ട് കുട്ടി. അപ്പൊ ആദ്യം തന്നെ ഡ്രസ് എടുക്കാൻ പോവാണ്. അപ്പൊ എനിക്ക് ഞാൻ ഡ്രസ് എടുക്കുന്നത് എന്റെ ഡ്രസ്സിന്റെ കഥ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. വീട്ടിലെത്തിയിട്ട് എന്റെ ഡ്രസ്സിന്റെ കഥ പറഞ്ഞുതരാം. അശിക്കാക്ക് ചിലപ്പോ ഇന്നൊരു ഡ്രസ് എടുക്കും ടൈം ഉണ്ടെങ്കിൽ. ഭയങ്കരാണ്. അപ്പൊ നമ്മളെന്താ ഐസോന് ഡ്രസ് എടുക്കാൻ പോവാണല്ലേ. ഐസു പറയും, എല്ലാരോടും വിഷ് ചെയ്യാൻ പറയും. ഐസിന്റെ ഒന്നാമത്തെ ബർത്ത്ഡേ കൊടുത്തേക്ക്. ആ ടാറ്റാ, അങ്ങോട്ട് അവിടെ കുട്ടികളുണ്ട്, അവർക്ക് ടാറ്റ കൊടുക്കാണ്. അപ്പൊ നമ്മൾക്ക് ഇനി ഐസിന്റെ ഡ്രസ് സെലക്ട് ചെയ്തിട്ട് വരാം കേട്ടോ. നമ്മള് ഫസ്റ്റ് ഷോപ്പ് കയറാണ്. ബോപ്ലി എന്ന് പറഞ്ഞ ചിൽഡ്രൻസ് ഫാഷൻ എന്ന് പറഞ്ഞ താമരശ്ശേരി റൂട്ടിലുള്ള ഒരു ഷോപ്പാണ് കേട്ടോ. ചെറിയൊരു ഷോപ്പാട്ടോ, കുട്ടികൾക്കൊക്കെ ഉള്ള നല്ല അടിപൊളി കാഷൻസ് ഉള്ള ഷോപ്പാട്ടോ. അപ്പൊ ഞാൻ ഇവിടെ പോയപ്പോ ഞാൻ റോംബർ ആയി നോക്കിയോട്ടോ. പക്ഷെ റോംബർ ഇവിടെ ഇല്ല, അതായത് ചെറുതായിരുന്നു. അപ്പൊ അവന്റെ സൈസിന് ഉള്ളതും ഇല്ല. അപ്പൊ അവര് പറഞ്ഞ എനിക്ക് ഫുള്ളായിട്ട് റോംബർ ആയിട്ടുള്ളത് അതിന് കിട്ടുക. പക്ഷെ അത് ഇവിടെ ഇല്ല കേട്ടോ. അപ്പൊ നമ്മൾ ഈ ഷോപ്പിൽ നിന്ന് പോവാണ്. അപ്പൊ നമ്മൾ ഇവിടെ കയറിയപ്പോ എനിക്ക് റോംബർ ടൈപ്പ് ഉള്ളതാണ്, ഫുൾ സ്ലീവ് ആയിട്ടുള്ള പാൻ്റൊക്കെ ആയിട്ട് നോക്കുമ്പോൾ അത് ഇവിടെ ഇല്ല. അപ്പൊ ക്രാഡ് എന്ന് പറഞ്ഞൊരു ഷോപ്പ് പോലും പറഞ്ഞത് നമ്മള് കൊടുവള്ളി എന്താ പറയാ ഫെഡറൽ ബാങ്കിന്റെ ഓപ്പോസിറ്റ് ആയിട്ട്. അപ്പൊ നമ്മളിപ്പോ താമരശ്ശേരി റൂട്ടിനാണ് വന്നത്. അപ്പൊ മുന്നേ അങ്ങോട്ടേക്കൊന്നും നല്ല ഇല്ല എന്നാണ്. റോംബർ ഉണ്ടെങ്കിൽ അവിടെ കിട്ടുള്ളൂ എന്നാ പറഞ്ഞ കേട്ടോ. അവിടെ സ്റ്റോക്ക് തീർന്നതാണ്. അപ്പൊ നമ്മള് കൊടുവള്ളിയിലേക്ക് തന്നെ തിരിച്ചു പോവാണ്. അപ്പൊ ഞാൻ അവിടെ എത്തിയിട്ട് അവിടെ കാണട്ടെ. ബേബി അപ്പതാ ഇവിടെ നമ്മള് എത്തിട്ടോ. അപ്പൊ ഇവിടെ ഒരുപാട് 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 കളക്ഷൻസ് ഉണ്ട് കേട്ടോ. പക്ഷെ ഞാൻ വിചാരിച്ച ഡ്രസ് എനിക്ക് ഇവിടെ എവിടെയും കിട്ടുന്നില്ല കേട്ടോ. അപ്പൊ ഞാനിങ്ങനെ ഡ്രസ് സെലക്ട് ചെയ്തോണ്ടേ നിക്കണം. അപ്പൊ ആശിക്കാക്കന്റെ കണ്ണ് കാറും സ്കൂട്ടറും സൈക്കിളും അങ്ങനത്തെ എല്ലാ ഇതിലേക്കുമാണ് കേട്ടോ. അപ്പോൾ ഐസുവിന് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊടുക്കണം എന്നുണ്ട്. പക്ഷെ ഇപ്പം ഞങ്ങൾക്ക് ഒരു ടൈമില്ല, അതൊന്നൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാനുള്ള ടൈം ഇപ്പം ഇല്ല. അപ്പോൾ എനിക്ക് വേഗം ഡ്രസ്സ് എടുത്തിട്ട് നമുക്ക് വേഗം വീട്ടിലേക്ക് പോകണം. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ തീർക്കാനുണ്ട്. അപ്പോൾ റോംബർ ഞാനത് ആ ഗ്രീൻ കണ്ടില്ല അങ്ങനത്തെ നോക്കി. പക്ഷെ അത് ഓൻ്റെ ഒരു സൈസിന് എനിക്ക് കിട്ടില്ല, കാരണം ഐസ് കുറച്ച് ചെറുതായി നിൽക്കൊണ്ട് ഓൻ്റെ സൈസിലൊന്നും കിട്ടുന്നില്ല.
Aizu, Aizu, where to go? Where to go? Cycle vena, Veno. Eda vendi vada narchu unde. Illa eda vendi. Aizu ne eda vendi. Aizu ne eda vendi. Njangal aa vandi nu poittu idilekku vannitta guys. Aizu, idu ishtayo? Idu ishtayo? Idu veno. Aizu veno. Ee cycle la moolu verunnilla ini appo. Guys, nyamale dress itu, adapola decoration, sahanggalah kawangi. Ini uru bar sahanggalah wangan. Tapi sedikit ni, aku di luar. Inda di luar kita, baki karinggalah kah. Parsone, Aizune, itu baiki puan betul lah guys. Nya Aizune dah paringgor tiane. Karena orangnya jangan bilang untuk duni lah. Dan nana tiri mati ani guys. Nanti Aizune, ah, ipur dua dasar itu nallah mati. Pernah doktor bilca, tapi doktor ni, ni orang mati ani kah, ani kiri ani kah beram mati. Inda sen orangnya. Factory. Guys, we are going
എന്താ ഉദ്ദേശിച്ചത്? എന്താണ് എന്താണ് എന്താ വേണ്ടിയത്? അവനക്ക് ഒരു പഴം കൂടി ബേക്കിലുണ്ട്, അതുകൂടി എടുത്തു കൊടുക്കാന്. അമ്മ മടുത്തരം 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 അടയ്ക്ക ഒരു മിനിറ്റ്. വീട്ടിലെത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ പന്തലും കാര്യങ്ങളൊക്കെ ഇടുന്നത് കാണിച്ചു തരാട്ടോ. അപ്പൊ ഇതാ ഗായ്സ് നമ്മളെ സുലൈമാന്റെ ഫാൻസിന്റെ പന്തലൊക്കെ കെട്ടാട്ടോ. അത് എന്താവെന്നെ അറിയില്ല. ആശികാക്കന്റെ കല്യാണത്തിന് പന്തലെട്ടിയ സെയിം ആൾക്കാരെന്നാണ് പന്തലെട്ടാ വന്നത്. പന്തലാവോ? അപ്പൊ ആ നല്ല കാറ്റും മഴയുണ്ട്. ഇപ്പൊ വില ആണ് കേട്ടോ പന്തലെട്ടാ പോണെ. അത് ഓനാട്ടോ മെയിൻ പന്തലെട്ട്. നമുക്ക് എന്താടാ അറിഞ്ഞോട് തിരിഞ്ഞളി, നിങ്ങോട് തിരിഞ്ഞിക്ക. എന്നെ കണ്ടോട്ടെ, എന്നെ കണ്ടിട്ട് എന്റെ ഫാൻസാരൊക്കെ ഉണ്ട് ഇതില്. ഈ ചോറുന്ന തന്നെ കൊറച്ച് തിന്നാ മതി എന്നേനും പറഞ്ഞു പെരുന്നാളിന്. ഈ പെരുന്നാൾക്ക് ഈ എന്താ വരാഞ്ഞതെന്നും ചോദിച്ച്. അപ്പൊ പന്തലൊക്കെ ഇവിടെ വന്നേക്കണ. ഇനി പന്തല് കെട്ടുമ്പോ ഞാൻ ആ വീഡിയോ എടുക്കണ്ട കേട്ടോ. അപ്പൊ അത് പന്തല് കൊണ്ടുവന്നിട്ടുള്ളു കേട്ടോ. ഇവിടെ മഴ അതിനെ കൊണ്ട് മുറ്റക്കൊന്ന് അലങ്കോലായി കിടക്കുന്നുണ്ട്. ഇവിടെ ആയിസുമ്പോ നല്ലോണം മുറ്റൊക്കെ അടിച്ചാരിയതേനല്ലോ അമ്മ. ഇപ്പൊ ഈ മുറ്റത്തിനെ കോല നോക്ക്. ഈ പന്തല് ഇട്ടിട്ട് കാണിച്ചരാം. അപ്പൊ ഗായ്സ് അശികാക്കന്റെ ഫ്രണ്ട്സായിട്ട് ഇവിടെ പന്തലി കെട്ടാൻ വന്നത്. നല്ല ഫ്രണ്ട്സായിട്ട്, എന്തൊരു കാര്യത്തിന് ഓടിച്ചാടി വരുന്ന ഫ്രണ്ട്സായിട്ട്. എന്തൊരു ഫംഗ്ഷൻ, എന്തൊരു ബുദ്ധിമുട്ട് വന്നാലും ആദ്യം വരിക വിലയാണ് കേട്ടോ. അപ്പൊ വില തന്നെയാണ് പന്തലി കെട്ടുന്നതും. അപ്പൊ കുറച്ചാളെപ്പോ ഉള്ളു, കുറച്ച് കഴിഞ്ഞാൽ കുറച്ചാളും കൂടി വരും കേട്ടോ. ഇവിടെ പന്തലി കെട്ടുന്ന ഫുള്ള് വിറ്റായിരുന്നു ഗായ്സ്. മൂന്നാല് വട്ടം കെട്ടിയ പന്തലി കഴിഞ്ഞു പോയി. ഇപ്പൊ അഞ്ചാമത്തെ വട്ടത്തോടെ ഈ പന്തലി കെട്ടുന്നത്. കാരണം മരങ്ങളൊക്കെ കുറച്ച് അപ്പുറത്തേക്കുള്ള, അപ്പൊ ഇവര് മാവിന്റെ മുകളിലും അതേപോലെ തെങ്ങിന്റെ മുകളിലൊക്കെ കേറിയിട്ടാണ് ഇത് വരിഞ്ഞു കെട്ടുന്നത് കേട്ടോ. പാവണ്ട കൊറേ ബുദ്ധിമുട്ടിക്കുന്നു കേട്ടോ അവര്. അല്ല കൊഞ്ഞി എന്ന് പറഞ്ഞു ഇവിടെ വന്നിരുന്നതല്ലേ, പിന്നെ എന്തിനാ എണീച്ചോണേ? ഒരു പണിയും എടുക്കാണ്ട് വെറുതെ വന്നിരിക്കുക. എന്നിട്ട് ഞാൻ വീഡിയോ എടുക്കുന്നതെന്ന് കണ്ട് പോണ്. പാ വൈറ്റിങ്ങളാണ് ഫുള്ള് പണിയെടുത്തത്. ആരാ പൊക്കിയിടണ്ടേ? ആ ഉണ്ണിനാട്ടോ പൊക്കിയിടണ്ടേ. ഉണ്ണിയാട്ടോ ഈ പന്തല് മൊത്തം കെട്ടിയത്. ഉണ്ണിയാട്ടോ ഇവിടെ ഈ പന്തല് മൊത്തം ഉണ്ണി വന്നതിനെ കൊണ്ടാട്ടോ മാറ്റി കെട്ടിയത്. ഉച്ചക്ക് ഒരു മണിക്ക് ഉണ്ണി കെട്ടാൻ തുടങ്ങി, ബാങ്ക് കൊടുത്തേ മണിയായി. ഇപ്പഴും കെട്ടി കഴിഞ്ഞില്ല. എന്താ നമ്മളെ അയ്യപ്പേട്ടന് ഇതാ ക്ഷീണത്തിൽ നിക്കാണ്. എന്താ വെള്ളം വേണോ? ഒരു പണി കൊടുക്കാണ് ഇവിടെ അഭിപ്രായം പറഞ്ഞു കൊത്തിരിക്കാന്ന് പറയാട്ടോ. അയ്യപ്പേട്ടന് ചീത്ത അറിയാണ്. അയ്യപ്പ അങ്ങനെ അത് എടുക്ക് ഇത് എടുക്ക് അത് എടുക്ക് ഇത് എടുക്ക് എന്ന് പറയാ. ഓനോട് മെലിയാൻ പറഞ്ഞിട്ട് ഓൻ മെലിയുന്നില്ല. ഓന് പിയാപ്പിളാണെന്ന് പറഞ്ഞ് കുത്തിയിരിക്കുകയാണ്. സമയായിട്ടില്ല. ആ ആയിക്കോട്ടെ. അയ്യപ്പട്ട പണി കഴിഞ്ഞോ? പണി കഴിഞ്ഞോ? പണി എടുക്കാത്ത ആളോടാ ചോദിക്കുന്നത് പണി കഴിഞ്ഞോന്ന്. എനിക്ക് ദേഷ്യം കഴിഞ്ഞു. പന്തലൊക്കെ ഇട്ട് കഴിഞ്ഞട്ടാ. ഇനി ഡെക്കറേഷനും കൂടി ഉണ്ട് കേട്ടോ. ആ നാളല്ലേ ഡെക്കറേഷൻ ഒക്കെ ചെയ്യുന്നത്. അപ്പൊ നാളെ അനിയന്നെ വന്നാ മതി. വെറുതെ കുതിഞ്ഞ് വേർത്ത് ഒലിക്കുക, എന്നിട്ട് ചായ കുടിക്കുക. ഇതല്ലേ പണി. അപ്പൊ ഗൈസ് പണിയൊക്കെ കഴിഞ്ഞ് എല്ലാരും പോവാട്ടോ. അപ്പൊ നാളെ ഇനി സ്റ്റേജിന്റെ ഡെക്കറേഷനും കൂടി ഉണ്ട്. അസിക്കാക്ക ചോറ് വാങ്ങിക്കൊടുക്കവർക്ക്. റേഷൻ അരി കൊണ്ട് കിടക്കണം. നാളെ തരേ. ആ കുമാറിന് കിട്ടീനോ അതൊക്കെ? ഈ കിടക്കേനോ നമുക്ക് ക്ഷീണല്ലേനോ? അപ്പൊ ഇതാക്കുന്ന ഗൈസ് പന്തലൊക്കെ എടുത്തിട്ടു. നമുക്കിപ്പോ പന്തലിട്ടിങ്ങാണ്ട് വർഷവിന് അപ്പം തിരുമ്പിയിട്ടാണോ അത് കണ്ടത്? ഓണം ഫുള്ള് ആയി. ഈ കോയിന്റെ ആയുസൊന്നും കൂടി ഉള്ളൂ. സുലൈമാനും വേണ്ടിയിട്ട് പിടിച്ചറക്കും. സുലൈമാൻ എന്റെ കോയിൻ. അപ്പോ ഈ കോയിൻ ഒന്ന് അറക്കുന്നതായിരിക്കും ഗൈസ്. സുലൈമാൻ എന്റെ കോയിൻ ഒന്ന് അറക്കടാ. ഞാൻ മാറ്റിട്ട് അങ്ങോട്ടോ. അപ്പൊ പന്തലൊക്കെ ഏകദേശം ഇട്ട് കഴിഞ്ഞ വർഷം ഓക്കെ സെറ്റ് അല്ലേ? സുലൈമാനെ സെറ്റ് അല്ലെങ്കിൽ ഇനി നമുക്ക് ബർത്ത്ഡേന്റെ വ്ളോഗ് കാണാം. അപ്പൊ ബർത്ത്ഡേന്റെ വ്ളോഗ് നമ്മൾ ഉടൻ തന്നെ ഇടുന്നതായിരിക്കില്ലേ ഗൈസു?
ഓക്കേ ബൈ ബൈ നരി. ഇപ്പോ ഇവിടെ 2000 ആൾക്കാരെ പരിപാടി വെച്ചിട്ടുണ്ട്. 2000 ഓടായിരുന്നു. ഒരു 50 ആൾക്കാരെ നാസികാക്ക വിളിക്കാൻ കമ്പ്ലീറ്റ് എന്നിട്ട് അപ്പോൾ 2000 ആൾക്കാരെ. അപ്പോൾ നമുക്ക് ഇനി ബർത്ത്ഡേ വ്ളോഗ് കാണാം. അപ്പോൾ പുതിയ നമ്മുടെ ചാനലിൽ ഫസ്റ്റ് ടൈം ആണെങ്കിൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ ബൈ ബൈ.